പ്രധാനമന്ത്രിയും ബിജെപിയും ശബരിമല മുഖ്യപ്രചരണ വിഷയമാക്കിയതോടെ ശക്തമായി പ്രതിരോധിച്ച് ഇടതുപക്ഷവും യുഡിഎഫും രംഗത്തെത്തി. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. വിദ്വേഷം വളർത്താനുള്ള മോദിയുടെ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരാണ് ഇടതു സർക്കാരെന്നും ശബരിമലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് പിണറായി സർക്കാരാണെന്നും കോടിയേരി പറഞ്ഞു. വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ഏറ്റവും വലിയ സഹായം ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. നിയമനിർമ്മാണം നടത്താൻ അവസരം കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്ത ബിജെപി ശബരിമല വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭക്തർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മോഡി ഇപ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അവസരമുണ്ടായപ്പോൾ നിയമനിർമ്മാണം നടത്താൻ ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ്. അന്ന് നിയമനിർമ്മാണം നടത്താതെ ഒളിച്ചോടിയ നരേന്ദ്രമോദി ഇപ്പോൾ ഭക്തരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശബരിമലയുടെ പേരിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയ നരേന്ദ്രമോദിക്കെതിരെ ലീഗും രംഗത്തെത്തി. മുസ്ലിം ലീഗിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ട്രെൻഡാണ്, അതിന്റെ ഭാഗമാണ് ഇപ്പോ ഇത്തരം പ്രസ്താവനകളൊക്കെ. ശബരിമലയിൽ സർക്കാർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെയാണ് ബിജെപി ശബ്ദമുയർത്തുന്നതെന്നും അത് വോട്ടഭ്യർത്ഥനയല്ലെന്നും ബിജെപി നേതാവ് വി മുരളീധരൻ പറഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെതിരായിട്ട് സർക്കാർ നടത്തുന്ന അതിക്രമമാണ് ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത്. അത് അയ്യപ്പന്റെ പേരിൽ വോട്ടഭ്യർത്ഥിക്കലല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം.